പൊന്നുസ് കുളിക്കാൻ പോണേ. എല്ലാരും കണ്ടു പൊന്നുസ് കുളിക്കുവാതെ. പൊന്നുസ് കൊച്ചിനെ പൊന്നുസിനെ നോക്കി ചിന്തിരി പൊന്നുസ്. ചിന്തിരി പൊന്നുസ് അതെ. അതൊന്നും ഇങ്ങനെ നിന്ന് തരണ്ടായിട്ടില്ല. അയ്യോ വെള്ളം കൊണ്ട കരച്ചല. ഇപ്പൊ വെള്ളത്തിൽ കളിക്കാനുള്ള ആണെന്നോ. എല്ലാം തട്ടി മറച്ച്. മുന്നിട്ട് കുളിക്കുന്ന ഇനി കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മളിന്ന് പൊന്നുസിന്റെ ചോറൂണാണ്. എല്ലാ വിശ്വാസത്തിലും നമുക്ക് എടുക്കാൻ പറ്റില്ല. കുറേ കട്ടിയിട്ടുണ്ട്. ഇനി മാമ ഉണ്ണാൻ പോവാണ് അല്ലേ. മാമ ഉണ്ണാൻ പോവാനാണ്. മാമ ഉണ്ണാൻ വേണ്ടി പോവാണ്. കാണിച്ചു തരാം കേട്ടാ. രാവിലെ കരഞ്ഞ് നോക്കടി ക്യാമറ നോക്കടി ക്യാമറ നോക്കടി. ഓ നാണോ എൻ്റെ അമ്മനോ. അപ്പം നമുക്ക് മാമം കൊടുക്കുക കേട്ടോ. മാമ കൊടുക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ചോറുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല. നമുക്ക് കുറച്ച് നേരം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എല്ലാ പരിപാടിയും നിർത്തി പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടാവണം. കാരണം കോവിഡിൻ്റെ ഇതായതുകൊണ്ട് അലോ ചെയ്യുന്നില്ല. എന്തായാലും പെട്ടെന്ന് ചെയ്തിട്ട് പോകാനുള്ള ഇത് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കേട്ടോ. നമുക്ക് വേഗം ചെയ്യാം. പിന്നെ അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാം. അതിൻ്റെ സെക്ഷൻ ചെറിയ പോർഷനായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഒന്ന് തുള്ളി പോലും മാമം കരകൾ എല്ലാം കഴിച്ചോളെ. മടിയാണല്ലോ. നോക്ക് ആണോ നോക്ക് എന്തും നോക്കി. എത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശ ചില്ലയിൽ കൂടൊരുക്കാം. ഊരെല്ലാം കാണില്ലേ ഉദയങ്ങൾ തഴുകില്ലേ ഉണരുമ്പോൾ കണി കാണാൻ മണിദീപം തെളിയില്ലേ. ഒരു ജന്മം ഞാനും നേടി നിന്നെ പോലെ സായുജ്യമാകൂ. പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ കൂടെ വരുമോ. നെഞ്ചിലൂറും മധുരം തേൻ ചോറും മൊഴിയിൽ തരുമോ പാടിത്തരുമോ. പറഞ്ഞ പോലെ നമ്മുടെ അടപ്പായസം അപ്പൊ പാലട പായസം അല്ല പാല് ഒന്ന് എത്ര എടുത്ത് രണ്ടര ലിറ്റർ പാല് ഇടുന്നുണ്ട്. അപ്പൊ അത് കുറുകാൻ വേണ്ടി വേണ്ടി ഇപ്പൊ തിളച്ചു തുടങ്ങിയല്ല. നമ്മൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് സാധനം. അപ്പം ബാക്കിയുള്ളത് ഉപ്പേരി ക്യാബേജ് ഉപ്പേരി ചോറ് രസം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി എല്ലാം ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. വീഡിയോ എത്രമാത്രം ഷോർട്ടേജ് ആയിട്ട് ഷോർട്ടായിട്ട് കാണിക്കാൻ പറ്റും അത്രത്തോളം ഷോർട്ടായിട്ട് നമുക്ക് എല്ലാ വിഷ്വൽസും കൂടി ഒരുമിച്ച് കാണിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊച്ചു വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പൊ മറക്കരുത് കേട്ടോ. ലൈക്കും ചെയ്യണം. അപ്പൊ ഗായ്സ് നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒന്നൊന്നായിട്ട് നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം. ദാ മെയിൻ ആള് ഇതാ ഇവിടെ കുത്തിയിരിക്കുന്നുണ്ടാ. ദാ പൊന്നു ഇവിടെ നോക്ക്. എന്റെ അമ്മോ പഴം. ഇനിയിപ്പോ ഇന്ന് ചോറോട് കഴിഞ്ഞപ്പോ എല്ലാം കൂടി ഇന്ന് തിരുവോണമാണ്. അപ്പൊ എല്ലാം കൂടി നമ്മൾ ഇന്ന് അടിച്ചു പൊളിച്ചു.
എല്ലാം പൊളിക്കാന്ന് വെച്ചു. ഏകദേശം 12 ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടി. ദേ പായസം ഉണ്ട്. അപ്പൊ ഓരോന്നോരോന്ന് വിളമ്പി പരിചയപ്പെടുത്താം അല്ലേ, വിളമ്പി പരിചയപ്പെടുത്താം, തൂഷണില്ല. ഓക്കെ, ഇതിങ്ങനെയാണല്ലേ വെക്കണ്ടു, ഇങ്ങനല്ലേ വെക്കോ, എടുത്തോട്ട് വശത്തേക്ക്. അപ്പൊ ലൈറ്റിന്റെ ഒക്കെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്നും കാര്യമൊക്കെ എടുക്കണ്ട. ഇതേ അപ്പൊ നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മള് ഈ ഇല നിർത്തി വെക്കാനായിട്ട് പഴം, ഒരു പഴം, പിന്നെ ശർക്കര വരട്ടി, ശർക്കര വരട്ടി, ശർക്കര വരട്ടി ഒരെണ്ണാണോടാ തരുന്നത്, എത്തിയിട്ടാണ് ശർക്കര വരട്ടി. പിന്നെ നമുക്ക് ഓരോരോ കറിയായിട്ട് പരിചയപ്പെടാം. ഇതാ ഉപ്പേരി, ഉപ്പേരി, ഇത് പച്ചടി അല്ലേ ഡി, പച്ചടി അല്ലേ ഇത്, പച്ചടി. ഇത് ഞാൻ ഉണ്ടാക്കിയതാ, അമ്മേനോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയ കേട്ടോ. ഇന്ന് ചോറൂണല്ലേ, അപ്പൊ എല്ലാം ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. ഇത് പോണില്ലല്ലോ, ഇവിടെ എന്തെങ്കിലും വെക്കാൻ വെയിറ്റ് ഉള്ള സാധനം വല്ലതുണ്ടോടാ. ആ അവിയില് വെയിറ്റ് ഉള്ള സാധനം. ഓക്കെ, നമ്മുടെ ഓണം ഇങ്ങനെയാണ് കേട്ടോ. കഴിഞ്ഞ ഓണത്തിന്റെ വീഡിയോ ഫോട്ടോ ഞാൻ എന്തായാലും ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് എന്താ ഉണ്ടായിരുന്നത്, അയിലക്കറിയും അയില പൊരിച്ചതും കിളിമീൻ വറുത്തതും. ഇതാ നമ്മുടെ അവിയില്. ഇനി നമ്മളെ അച്ചാർ, ക്യാമറമാൻ അച്ചാർ എടുക്കും. മാങ്ങാച്ചാർ കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ തട്ടിയേക്കാം, കുറേയൊന്നും വീഴില്ലല്ലോ. അയ്യോ എണ്ണയോ, വീഴ് മാങ്ങ അങ്ങോട്ട്. ഇതാ ഇപ്പൊ ഇത്ര പോരെ. ഇനി മധുരം വെക്കണ്ടതിൽ വിട്ടുപോയ സാധനം കേട്ടോ, ഞാൻ എൻ്റെ ഒപ്പം ആക്കും. ചില സദ്യകളിൽ വെക്കണതാണിത്, എല്ലായിടത്തും ഒന്നും വെക്കാറില്ല. കൽക്കണ്ടം, ഇതാ ആ പേട എടുക്ക. നശിപ്പിച്ചോളു എല്ലാ ഒരേ ഇലയിലും ഞാൻ പരിചയപ്പെടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കാം. അപ്പം ഒരാളത് ഈ ഇല ഇങ്ങനാ ഇങ്ങനാ. എന്താ ആ ഇനിയിപ്പോ പേട, ഒരു പേട. അപ്പോ നല്ല സന്തോഷമുള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും, ഇതാ പായസം ഇവിടെ ഉണ്ട്, ഇപ്പൊ ഇത്രയും ഐറ്റംസ് ആയി, വെള്ളം ആയിട്ടുണ്ട്. ഇനിയിപ്പോ ചോറ്, അമ്മോ ചോറ്, ചോറ് പുനുസ് നിങ്ങ് അവിടെ കിടത്ത് ഇങ്ങോട്ടോ. ചോറ്, ചോറ് ചോറോളം ബാ, ചൂടുണ്ടല്ലോ വേണ്ടാരെ. നിങ്ങൾക്ക് ആകെ ഉറക്കുന്നത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ നല്ല ആകുന്നുണ്ട്. ഈ ചോറും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിനെ ഹൈലൈറ്റ് ആവുക അല്ലേ, കറിയൊക്കെ എല്ലാം. ഓക്കെ, കളർഫുൾ ഒന്നുമല്ല എല്ലാ ഏകദേശം ഒരേ കളർ. അവൻ കഴിക്കട്ടെ, അവൻ ഈ ഇല വേണമെന്ന് പറഞ്ഞായിരുന്നു, അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയത്, കാരണം കളർഫുൾ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താ നോക്കി. ഇനി ആ പപ്പടം നീ നീ പോണ നീ പോണ നീ പോണ നീ നീ പോയി കഴിഞ്ഞാൽ ലൈറ്റിംഗ് ഡിമാണ് ഞാൻ എടുത്തോളാം. പപ്പടം മോരേറി വീണു, പപ്പടായില്ലേ. ഇനി ഒരു പറഞ്ഞ അതൊക്കെ ഇവൻ കഴിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. എല്ലാവർക്കും കൂടിയാണ് പറഞ്ഞത്, എല്ലാം ഉണ്ട്. പിന്നെ ഇനി എന്താ മിസ്സായത്, അമ്മു എന്തെങ്കിലും മിസ്സായോ? അല്ല ഇനി സാമ്പാർ. ഓക്കെ, സാമ്പാർ, സാമ്പാറു നമ്മൾ സാമ്പാർ ഒഴിക്കാൻ പോണം. സാമ്പാർ ഇനിയിപ്പോ രസം ലാസ്റ്റ് എല്ലാം ഒഴിക്കുള്ളൂ, ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ കാണിച്ചു തരാൻ പറ്റാ ലാസ്റ്റ് ഒഴിക്കുന്ന ഐറ്റംസ്, മോര്, നല്ല നല്ല കട്ടി മോരുണ്ട്, കട്ടി മോരുണ്ട്. പിന്നെ ആ ഇത് സ്പെഷ്യൽ, അതായത് നമ്മുടെ അർജുൻ, അത് അവൻ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കാണിച്ചു തരാം. അപ്പൊ അമ്മയുടെ, അർജുൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയിൽ ഉണ്ടാക്കിയ ഒരു നല്ല കിടുക്കാച്ച രസമാണ്, കണ്ടാൽ കൊടിക്കാൻ തോന്നുന്നു. അപ്പൊ കറക്റ്റ് നമ്മൾ ഇനി എല്ലാം കൂടി കഴിച്ച് സെറ്റ് ആക്കിയിട്ട് നമ്മൾ നിങ്ങളെ കാണും. ഓക്കെ, ബൈ ബൈ.
അപ്പോ ഇന്നിപ്പോ പൊന്നൂസിന്റെ വക എല്ലാവർക്കും വീടിന്റെ അടുത്തുള്ള എല്ലാവർക്കും പായസം നമ്മൾ കൊടുക്കുന്നുണ്ട് സെയിം ആയിട്ട്. അപ്പൊ അതിനുള്ള ക്വാണ്ടിറ്റി തന്നെയാണ് പായസം ഉണ്ടാക്കിയത്. അപ്പോ ഇന്ന് അവളുടെ ദിവസമാണ്. ഇനി ഹായ് പറ എല്ലാവരോടും. ഹായ് പറഞ്ഞേ. എന്താ തല കുളിന്നു? ഹായ് പറ. ചിച്ചേ ചിച്ചേ, നിന്റെ കുറേ ഫാൻസ് ഉണ്ട് യൂട്യൂബില്. ആ എല്ലാരും മോൾ ഫാൻസ് ഉണ്ട്. ഊണൂണു. എന്താ എന്താ ഫോണാ? എന്ത് പറ്റി? അവക്ക് എക്കിള് വന്നു. ഇക്കിള് വന്നു. ഇക്കിള് ഇക്കിള് വന്നു. അപ്പൊ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുമായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി ഒരു സംസാരമാവും അല്ലേ. ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്ര ഐറ്റംസ് ഒക്കെ ഫ്രണ്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പൊന്നു മച്ചാമാരെ ഒരിക്കലും ആർക്കൊണ്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇനി മണം അടിച്ചിട്ടുണ്ട്. സംഗതി ഇപ്പൊ ഞാൻ തീർത്തിട്ട് അവസാനം ഇതിന്റെ ഇലയൊക്കെ കാണിച്ചു തരാം. ബൈ ഗുജാബി. നമുക്ക് കഴിക്കാം. ഇന്നോട്ട് നിനക്ക് ഫുഡ് കഴിക്കാം. ഇവളിനി ഇവിടെ കിടന്ന് തരയുമായിരിക്കും ഫുഡില്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മൾ പായസം കൊടുക്കാൻ വേണ്ടി പോവാണ്. പൊന്നുണ്ണി എന്ന് വെച്ചിട്ട് എല്ലാവർക്കും പായസം കൊടുക്കാൻ വേണ്ടി പായസം നല്ല കുറേ ആക്കിയിട്ടുണ്ട്. മൂന്ന് രണ്ടര ലിറ്റർ അല്ല, രണ്ടര ലിറ്റർ പാൽ വെച്ച് നല്ല കുറേ കുറേ പായസം ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഓണർ ഹൗസ് ഓണറിനൊക്കെ കൊടുക്കാം. ഇനി നമ്മുടെ അർജുൻ്റെ വീട്ടിലാണ് പോണത്. നമ്മുടെ ക്യാമറമാനല്ലേ, നമ്മുടെ അർജുൻ കുട്ടൻ്റെ വീട്ടില്. അങ്ങനെ ക്യാമറമാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാണൊന്നും വേണ്ടല്ലേ. നമ്മള് മുത്താണ് കേട്ടോ. അപ്പൊ നമുക്ക് അർജുൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാം. വേനൽ ഒഴിക്കടോ. ഹലോ കുട്ടിപ്പട്ട വെള്ളം ചെറുങ്ങിട്ടുണ്ട്. ഓണമല്ലേ. ഇതാണ് നമ്മുടെ അർജുൻ. എന്താന്ന്? ഫ്രീ ഫയർ എഡിക്റ്റ്. അഡിക്ഷൻ അഡിക്റ്റ്. എന്താ പഴോ സദ്യ കൊടുത്ത പഴം എടാ പപ്പ കഴിക്കണ്ടാടാ. ഇപ്പൊ അല്ല പപ്പടൊക്കെ എടുത്തേ. നിന്നത് മുറുക്കോ പെൺഡ്രൈവോ? സഞ്ചരിക്കുന്ന മൊബൈൽ വർക്ക്ഷോപ്പ്. ആള് നല്ല കക്ഷിയാണ് കേട്ടോ. ആ വന്നല്ലോ ഓലമാല. വന്നു 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 വന്നു. എന്ന് പറയണ്ടായിരുന്നു പറയണ്ടി. ഹലോ ക്ലാരിറ്റിയുടെ അങ്ങനെ തച്ച. ഞാനും പൊന്നുഷും കൂടി പാഷം കൊടുക്കാൻ പോകുന്നതാണേ. അടുത്ത് ഇവിടെ അടുത്തൊക്കെ കുറേ വീട്ടിൽ കുറേ പില്ലേഴ്സ് ഉണ്ട്. നമ്മൾ ഈ വീട്ടിലായിട്ട് പാഷം കൊടുക്കാൻ വേണ്ടി പോവാം. എൻ്റെ പൊന്നു ഹായ് വഞ്ഞു. പൊന്നു ഹായ് വഞ്ഞു വഞ്ഞു. ഹായ്. അപ്പൊ ഇന്നത്തെ പരിപാടി മുഴുവൻ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോറൂണ് ഇന്ന് ഓണ തിരുവോണത്തിന് സദ്യ കാര്യങ്ങൾ എല്ലാവർക്കും പായസം കൊടുക്കുന്നത് എല്ലാം അടിച്ചു പൊളിച്ച് നമ്മൾ തീർന്നു അല്ല പൊന്നു. പിന്നെ എന്റെ പൊന്നുസിന് കൊറേ ഡ്രസ്സ് കിട്ടി കേട്ടോ. കൊറേതെന്ന് പറഞ്ഞാ കൊറേ ഇല്ല. ഓ അപ്പൊ അഞ്ചാറ് ഡ്രസ്സോളം കിട്ടി പൊന്നുവിന് അടുത്തുള്ളവർ തന്നെ വന്നത്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഫാമിലീസിനെയാണ് ഞങ്ങൾ. എന്താണ് ഈ ഫാമിലീസ് നല്ലപോലെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓണത്തിന് എന്തൊരു ആഘോഷം വന്നാലും അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. പിന്നെ പിന്നെ ബോള്, ഫുട്ബോൾ കിട്ടി. പിന്നെ ബോള് വേണോ വേണോ വേണോ.
അപ്പൊ അധികം പറഞ്ഞൊരു വീഡിയോ ഞാൻ ഭയങ്കര വിളിച്ചു നീട്ടുന്നില്ല. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നേർന്നു ഓണാശംസകൾ. എന്റെയും പൊന്നുവിന്റെയും അമ്മുവിന്റെയും പേരിൽ ഞാൻ നേർന്നു. അപ്പൊ എല്ലാ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ കൂടെ കിടന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, അപ്പോഴേ നമ്മൾക്ക് ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എപ്പോഴും അമ്മ പറയാറുണ്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് മറക്കരുത്, കാരണം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കമന്റ്. പറയാ നിന്റെ കാര്യം പറയാനുണ്ട്, നിന്റെ കാര്യം പറയാനുണ്ട്. ആ എന്തോ പറയുന്നുണ്ട്, ലൈക്ക് ചെയ്യാവുന്ന കേട്ടോ. ലൈക്ക് അവര് തന്നോ, ഞാനല്ല. പൊന്നിന് പൊന്നിന് പോലെ വേണോ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പൊന്നുസേ. ആരും സബ്സ്ക്രൈബ് ചെയ്യല്ല പൊന്നുസേ. എല്ലാവരും ഹാപ്പി ഓണം പറഞ്ഞിട്ടുണ്ട്, ടാറ്റയും പറഞ്ഞിട്ടുണ്ട്. ബൈ ബൈ, ലവ് യു ഗൈസ്, ലവ് യു ഓൾ.